നമസ്കാരം പ്രധാൻ മന്ത്രി ഗ്രാം സഡക്ക് യോജന വഴി വയനാടിൽ റോഡ് നിർമ്മിച്ച് നൽകിയത് കേന്ദ്ര സർക്കാരാണ് എന്നാൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കൊണ്ടുപോയതും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാടിൽ റോഡ് നിർമ്മിച്ച് കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രധാനമന്ത്രി ഗ്രാം സഡക്ക് യോജന വഴിയാണ് എന്നാൽ ആ റോഡ് ഉദ്ഘാടനം ചെയ്ത് കൈയടി നേടിയത് നമ്മുടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ അധിക സമയവും സന്നിഹിതനല്ലാത്ത രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലാണെങ്കിൽ പോലും വികസനം എത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതികളും ഫണ്ടുകളും തന്നെ വേണമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ട്വിറ്ററിൽ പരിഹസിച്ചു വയനാട്ടിലെ കരുളായി ടൌണിലാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായത് ഗ്രാമീണ മേഖലയിലെ റോഡ് ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനും ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ കേന്ദ്ര സർക്കാർ പദ്ധതി ഇതിന്റെ ഉദ്ഘാടനമാണ് രാഹുൽ ഗാന്ധി നിർവഹിച്ചത് ഈ റോഡ് നിർമ്മിക്കാൻ ആവശ്യമായ നൂറ് ശതമാനം തുകയും നൽകിയത് കേന്ദ്രമാണ് കേന്ദ്ര പദ്ധതി പ്രകാരം ഏകദേശം രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി ചിലവിൽ നിർമ്മിച്ചതാണ് മൂന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ് കേന്ദ്ര പദ്ധതിയെ പുകഴ്ത്തിക്കൊണ്ട് കോൺഗ്രസും അവരുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലും പോസ്റ്റ് പങ്കുവച്ചു കേരളത്തിന്റെ വികസനത്തിലേക്കുള്ള യാത്രയിൽ ഒരു നാഴികക്കല്ലുകൂടി മലപ്പുറം നിലമ്പൂർ എൽ എസ് സി കരുളായി ഗ്രാമപഞ്ചായത്ത് കരുളായി ടൗണിൽ പി എം ജി എസ് വൈക്ക് കീഴിൽ നിർമ്മിച്ച അമ്പലപ്പടി വലമ്പുപുരം കൊട്ടൻപാട റോഡ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു എന്നാണ് കോൺഗ്രസ് ഔദ്യോഗിക ട്വിറ്ററിൽ നടത്തിയ ട്വീറ്റ് രണ്ടായിരത്തിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ആരംഭിച്ച പദ്ധതിയാണിത് കേരളത്തിലെ എം പി രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ പോലും നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികളും ഫണ്ടുകളും കൊണ്ട് മാത്രമാണ് വികസനം നടത്തുന്നത് എന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അതേസമയം മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആരംഭിച്ച കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് കീഴിൽ നിർമ്മിച്ച ഒരു റോഡ് ഉദ്ഘാടനം ചെയ്ത് വയനാട് കോൺഗ്രസ് എം രാഹുൽ ഗാന്ധി കേരള വികസനത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നുവെന്ന വിമർശനങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലുടനീളം പ്രചരിച്ചു ഇനി എന്താണ് പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന എന്ന് നമുക്ക് നോക്കാം കൃത്യമായി പറഞ്ഞാൽ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിനായി ഇന്ത്യ ഗവൺമെന്റ് ഗ്രാമവികസന മന്ത്രാലയം മുഖേന നടപ്പിലാക്കുന്ന ഒരു സുപ്രധാന പദ്ധതിയാണിത് പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന നാഷണൽ റൂറൽ റോഡ് ഡെവലപ്മെന്റ് ഏജൻസിയെ ഈ പദ്ധതിയുടെ നോഡൽ ഏജൻസിയായി നിയമിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് റൂറൽ റോഡ് ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഈ പദ്ധതിയുടെ നോഡൽ ഏജൻസി ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം റോഡ് ബന്ധമില്ലാത്ത ആവാസ കേന്ദ്രങ്ങളെ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗപ്രദമായ റോഡ് മുഖേന ബന്ധിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഹൈ സ്പീഡ് ഡീസൽ ടെസ്റ്റിന്റെ അൻപത് ശതമാനം ഈ പദ്ധതിയുടെ ഫണ്ടിനായി നീക്കിവച്ചിരിക്കുന്നുണ്ട് ഒരു വർഷമാണ് റോഡ് നിർമ്മാണത്തിനുള്ള കാലാവധി സാമ്പത്തിക ഭൗതിക പുരോഗതി ഓൺലൈനായി മോണിറ്റർ ചെയ്യപ്പെടുന്നു ത്രിതല ഗുണനിലവാര പരിശോധന സംവിധാനം നിലവിലുണ്ട് ജില്ലാതലം സംസ്ഥാനതലം സ്റ്റേറ്റ് ക്വാളിറ്റി മോണിറ്റർമാർ ദേശീയതലം നാഷണൽ ക്വാളിറ്റി മോണിറ്റർമാർ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ അനുവദിച്ച പ്രവൃത്തികൾ ഫേസ് വൺ മുതൽ ഫേസ് എട്ട് വരെ പി എം ജി എസ് വൈ വണ്ണിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ അനുവദിച്ച പ്രവൃത്തികൾ പി എം ജി എസ് വൈ നടപ്പിലാക്കിയത് വെബ് ഡെസ്ക് ന്യൂസ്